നമസ്കാരം. കേരള സർക്കാരിനെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ച് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ. വിലക്കയറ്റം കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ സർക്കാർ വാർഷികാഘോഷം നടത്തി കോടികൾ പൊടിക്കുന്നത് ജനങ്ങളെ അപഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 15 രൂപയുടെ വ്യത്യാസമാണ് ഇന്നലെ മുതൽ ഇന്ധനവിലയുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്നത്. ഇന്ധന നികുതി വർധനവ് പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമായിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയും അവസ്ഥയിലേക്കാണ് കേരളവും പോകുന്നത്. വരും ദിവസങ്ങളിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അപ്പോഴാണ് 50 കോടി രൂപ പൊതു ഖജനാവിൽ നിന്നെടുത്ത് സർക്കാർ വാർഷികാഘോഷം നടത്തുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ വാർഷികം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത ഒരു ദുരന്ത ദിവസമാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ജില്ലാതല എക്സിബിഷന് മാത്രം 4.5 കോടിയോളം രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും സാമ്പത്തിക തകർച്ചയുമല്ലാതെ എന്ത് നേട്ടമാണ് ഈ സർക്കാരിന് അവകാശപ്പെടാനുള്ളതെന്നും കെ സുരേന്ദ്രൻ സർക്കാരിനെ വിമർശിച്ചു. ജനങ്ങളുടെ മേൽ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന പിണറായി വിജയൻ വൻകിടക്കാരുടെ നികുതി പിരിക്കാൻ ശ്രമിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം ഖജനാവിലെത്താത്തത്. സർക്കാർ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. കടം വാങ്ങി ശമ്പളവും പെൻഷനും കൊടുക്കുകയല്ലാതെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രമിറക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തയ്യാറാവണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. KSRTC ശമ്പളം നൽകാത്തതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച ജീവനക്കാരിയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം അർഹിക്കുന്നുവെന്നും ശമ്പളം ചോദിക്കുമ്പോൾ പക വീട്ടുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കെ സുരേന്ദ്രൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അതേസമയം അഴിമതിയിലും കൊടും കാര്യസ്ഥതയിലും നാടിനെ പിറകോട്ടടിച്ച കാലമൊക്കെ മാറിയെന്നാണ് ഇരട്ടച്ചങ്ങൻ പറയുന്നത്. അന്നത്തെ കേരളത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എന്റെ പൊന്നു പിണറായി, ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ലേശ ഉളുപ്പുണ്ടോ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയാനായിട്ട്? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.